കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് എന്നൊരു പേരിനെ മുദ്രയടിച്ച് വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിനില്ലാത്ത പ്രത്യേകത, അതെ, മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മറ്റുള്ള ജില്ലകൾക്കില്ലാത്ത പ്രത്യേകതയൊന്നും തൃശ്ശൂരിനില്ല എങ്കിൽ പോലും സാഹിത്യ അക്കാദമി ഇത് എവിടെയാണ്, ലളിത സംഗീതകള അക്കാദമി എവിടെയാണ്, അതൊക്കെ ഇവിടെ ആയതുകൊണ്ട് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നിങ്ങനെ പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളുടെ മതം മാറി രാമസിംഹൻ അബൂബക്കറായി മാറിയ നമ്മുടെ പഴയ സിനിമാ സംവിധായകൻ അലി അക്ബർ അദ്ദേഹം പറയുകയാണ്, സംസ്കാരമില്ലാത്ത നന്ദി കെട്ട ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ എന്ന്. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന്. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞൊരു സിനിമയുടെ പേര് അതല്ലേ നമുക്ക് കൃത്യമായിട്ട് അറിയുക. പക്ഷെ ഇദ്ദേഹം പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നില് ഹിന്ദുക്കളുടെ മുഴുവൻ തല വെട്ടിയിട്ട് ആ തല കുന്തത്തുമ്പ കയറ്റിയിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു അത്രയും മലബാർ ഏരിയയിൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്ഥിതി വിവര കണക്കിലും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി ഒക്കെ ഉണ്ടായിരുന്ന അന്നത്തെ കാർഷിക വിപ്ലവം, അന്നത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിപ്ലവം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അന്ന് ഒരുപാട് തല പോയിട്ടുണ്ട് ഹൈന്ദവരുടെ എല്ലാ തല പോയത്. അന്ന് രണ്ട് ഗ്രൂപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് ബ്രിട്ടീഷുകാരുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഹിന്ദുക്കൾ, അവരെ ഇന്ന് അവരുടെ ജോലിയിൽ അവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നു, അവരുടെ ആഭിമുഖ്യം പുലർത്തുന്നു, അവരോട് വിധേയത്വം പുലർത്തുന്നു. പലരും വിധേയത്വത്തിൻ്റെ അങ്ങേ ലെവലിലെത്തുന്ന സമയത്ത് മറ്റുള്ള ഹിന്ദുക്കളെ ഒറ്റുകൊടുക്കുന്നു, ബ്രിട്ടീഷുകാരവിടെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെയുള്ള ഹിന്ദുക്കളെ, അതിൽ മുസ്ലിങ്ങളും പെടുന്നുണ്ട്, ഒറ്റുകാലായിട്ടുള്ള മുസ്ലിങ്ങളും പെടുന്നുണ്ട്, അവരെയാണ് കശാപ്പ് ചെയ്തത് അന്ന്, അതെന്ന് കൊന്നത്. ഇയാൾ പറയുന്നത് അന്ന് ഒരു കാര്യവുമില്ലാതെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ഹൈന്ദവരുടെ തല പോയ ഹൈന്ദവരോട് ഒരു നന്ദിയും കാണിക്കാത്ത ഒരിടമേ ഉള്ളൂ തൃശ്ശൂർ. തൃശ്ശൂർകാർക്ക് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഏതായാലും പരാതിയുമായിട്ട് രാമസിംഹനാണ് രംഗത്ത് വന്നിട്ടുള്ളത്. തൃശ്ശൂർ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ നന്ദിയില്ലാത്ത ഇടമാണെന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ പുഴു മുതൽ പുഴു വരെയുള്ള സിനിമ അവർ കണ്ടില്ല എന്നുള്ളതാണ്. ഞാനീ സംഭവം അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പോഴും അറിഞ്ഞുകൊള്ളുക. കേരളത്തിലുള്ള ജില്ലകളിൽ എത്ര ജില്ല അതെന്ന് എനിക്കറിയില്ല, 14. അപ്പോൾ ആ ജില്ലകളിൽ ഒരു ജില്ലയിൽ മാത്രം ഈ പുഴു മുതൽ പുഴു വരെ കളിച്ചിട്ടില്ല. ഇപ്പോഴാണ് വിവരം അറിയുന്നത്, അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അറിയുന്നത്, അണകടല്ലേ വാസ്തവത്തിൽ ഇപ്പോഴാണ് അറിയുന്നത്. തൃശ്ശൂരിൽ രാമസിംഹത്തിൻ്റെ സിനിമ പുഴു മുതൽ പുഴു വരെ ഒരു തിയേറ്ററുകാരും കളിക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് തൃശ്ശൂർ ഹൈന്ദവരോട് നന്ദി കാണിക്കാത്ത സ്ഥലമാണെന്ന് പറയുന്നത്. അവിടെയുണ്ട് ഹൈന്ദവർ, അവരും അവരുടേതായിട്ടുള്ള രാവണങ്ങളുമായിട്ട് അവരുടേതായിട്ടുള്ള പരിപാടികൾ എടുപ്പ് തൃശ്ശൂർ പൂരം കഴിഞ്ഞു, ഒരു പുലിക്കളി വരും, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് ഹൈന്ദവർ ഷൊർണൂർ ഇങ്ങോട്ട് വിട്ടാൽ, അങ്കമാലി അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഉള്ള ഹൈന്ദവർ മുഴുവൻ നന്ദി കെട്ടവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാമസിംഹൻ അബൂബക്കർ പറയുന്നത്. ഞാൻ ഈ രാമസിംഹൻ അബൂബക്കർ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അതല്ല, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബൂബക്കർ എന്നായിരുന്നു. അദ്ദേഹം വലിയൊരാളായിരുന്നു. അവിടെ അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്ത്, അത് വയനാട് മേഖലയിലാണ്, ആ ജീവിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹം വലിയൊരു പള്ളിയും പണിതിട്ട് ഇന്നും അതവിടെയുണ്ട്. അദ്ദേഹത്തെ അബൂബക്കർ മുതലാളി എന്നും മുതലാളി എന്ന് വിചാരിച്ചിരുന്നത് പറഞ്ഞിരുന്നത്. വളരെ നല്ല മനുഷ്യനായിരുന്നു. ആ ഭാഗത്ത് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും, വളരെ വലിയ മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനും വളരെ വലിയ നല്ലൊരു മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ എന്നാണ്. ഇദ്ദേഹം അലി അക്ബർ മതം മാറിയ സമയത്ത് രാമസിംഹൻ എന്നുള്ള പേര് സ്വീകരിച്ചു. ജാതി സ്വീകരിക്കാൻ പറ്റിയില്ല, ജാതി അവിടെ കൊടുക്കാറില്ല. അപ്പോൾ ഒറിജിനൽ ഹിന്ദുവായി, ബാക്കി ഞാനൊക്കെ നായർ ഹിന്ദുവാണ്, ഇത് ഒറിജിനൽ ഹിന്ദുവാണ്. അങ്ങനെ രാമസിംഹൻ പിടിവിടാതെ പിടിച്ചത് രണ്ട് കാര്യമാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പിടിവിടാതെ പിടിച്ചത്
ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പൈതൃകം, അത് നല്ല കാര്യമാണ്. അബൂബക്കർ എന്നുള്ള പേര് അദ്ദേഹം വിട്ടിട്ടില്ല, തന്തയെ മാറ്റി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ മഹിമയായിട്ട് ഞാൻ കാണുന്നു, നല്ല കാര്യം. അതായത് അത് RSS-കാർക്കുള്ള സംഘപരിവാറിനോട് താങ്ങ് കൂടിയാണ്. പകുതി പകുതി നരസിംഹൻ, പകുതി നരസിംഹൻ തന്നെ അങ്ങനെയാണല്ലോ, നരവും സിംഹവും കൂടിയതാണല്ലോ, മനുഷ്യനും സിംഹവും കൂടിയതാണല്ലോ, മനുഷ്യനും മൃഗവും. അതുപോലെയാണ് രാമസിംഹൻ അബൂബക്കർ, ആ പേര് തന്നെ എങ്ങനെയുണ്ട്, അനന്തനാരായണൻ മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയുണ്ട്, അതുപോലെയല്ലേ. അപ്പോൾ ആ പേരാണ് ഇങ്ങനെ കൂട്ടത്തിൽ ചേർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിപ്പം നരസിംഹൻ അബൂബക്കർ എന്ന് തന്നെയാണ് കേട്ടോ, നരസിംഹൻ അക്ബർ എന്നൊന്നുമല്ല, അബൂബക്കർ എന്ന് തന്നെയാണ്. താൻ സംവിധാനം ചെയ്ത പുഴ മുതൽ പുഴു വരെ, ഇതിലങ്ങനത്തെ പുഴ മുതൽ പുഴു വരെ എന്ന സിനിമ തൃശ്ശൂരിലെ ഒരു തിയേറ്ററിൽ പോലും പ്രദർശിപ്പിച്ചില്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ള ചില നേതാക്കൾ അറിയാൻ, ആരാണെന്നറിയില്ല. 1921-ൽ തലപോയ ഹൈന്ദവരോട് നന്ദി കാണിക്കാത്ത ഒരേ ഒരു ഇടമേ ഉള്ളൂ തൃശ്ശൂർ. ഒരു തിയേറ്ററിൽ പോലും തൃശ്ശൂരിൽ പുഴു ഒഴുകിയിട്ടില്ല എന്നായിരുന്നു രാംസിംഹൻ്റെ കുറിപ്പ്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ വൈകൃതവൽക്കരിച്ച് അതിനെ കീഴ്മേൽ മറിച്ച് എടുത്ത സിനിമയാണ് പുഴ മുതൽ പുഴ വരെ. RSS-കാർക്ക് വേണ്ടിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് RSS-കാരൻ RSS-കാരുടെ പൈസ എടുത്തിട്ടുണ്ടാക്കിയ പടം, തിരിച്ചു കിട്ടിയതും കൂടെ അയാളുടെ പോക്കറ്റിൽ. അല്ലാതെ ഈ 10 രൂപ അയച്ചു കൊടുക്കുകയും അവർ അഡ്രസ്സിൽ പൈസയുടെ വിഹിതം അയച്ചു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ 2023 മാർച്ച് 3-ന് എൻ്റെ റിലീസും കഴിഞ്ഞു, ആരൊന്നും കണ്ടിട്ടില്ല, ഞാനത് തേടിപ്പിടിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി. എല്ലാവരും ഞാനും കണ്ടിട്ടില്ല, ഞങ്ങളും കണ്ടിട്ടില്ല. എനിക്കൊരു സുഹൃത്തിൻ്റെ ഫറൂഖ്, അദ്ദേഹം ഒരു സിനിമാക്കാരൻ കൂടി, അദ്ദേഹത്തിനോട് നിങ്ങൾ കണ്ടു, ഞാനും കണ്ടിട്ടില്ല, എവിടെ പോയി കാണാനാണ്, ഇതെവിടെ ഇല്ലല്ലോ ഈ സാധനം. ചിത്രത്തിൻ്റെ സെൻസറിങ് നമുക്ക് എല്ലാവർക്കും അറിയാതെ വിവാദങ്ങൾക്ക് ശേഷമാണ് സെൻസറിങ് കഴിഞ്ഞത്. അവസാനം എന്തായി, മനുഷ്യൻ്റെ രൂപത്തിൽ സിനിമ എടുത്തു, സെൻസർ നമുക്ക് കാല് വെട്ടിക്കളഞ്ഞു, അപ്പം കാലില്ലാത്ത മനുഷ്യനായി, കൈ വെട്ടിക്കളഞ്ഞു, അപ്പം കൈയില്ലാത്ത മനുഷ്യനായി, അവസാനം തലയും വെട്ടിക്കളഞ്ഞു, അപ്പം വെറും ഒരു പിണ്ഡമായി, മുണ്ടമായി, കബന്ധമായി. ഇതാണ് അയാളുടെ സിനിമ പുറത്തിറങ്ങിയത്. അല്ലാതെ ആ സിനിമ കബന്ധമാണ്, കുറേ മരം കൊണ്ടൊക്കെ തൂക്കുണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടത്. അപ്പോൾ ഏതായാലും ചിത്രത്തെ സെൻസറിങ്ങിൽ അവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, അവിടെ വെട്ടി, അവിടെ വെട്ടി, ഇവിടെ വെട്ടി, അവസാനം അവിടെയും വെട്ടി, എന്നിട്ടാണ് ആ സാധനം പുറത്ത് വിട്ടിട്ടുള്ളത്. 2021 ഫെബ്രുവരി 20-ന് വയനാട്ടിലായിരുന്നു പുഴു മുതൽ പുഴു വരെ എന്ന ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. സിനിമ 2.5 കോടി രൂപയോളം ബജറ്റിലാണ് പൂർത്തിയാക്കിയത്. ഇവിടെ ഓരോ സിനിമകൾ ഇപ്പോൾ പുറത്തിറക്കുന്നതൊക്കെ 60 ലക്ഷം 70 ലക്ഷം രൂപയാണ് ഊട്ടിയിട്ടിലേക്ക്. ഇവിടെ 2.5 കോടി രൂപ. ഇന്ന് മലയാളത്തിൽ എന്താ എൻ്റെ പേര് പറയുക, കുഞ്ഞാലി മരക്കാരും എടുക്കാൻ പോലും 2.5 കോടി രൂപ വരില്ല, അതാണ് സ്ഥിതി. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ പണം പിരിച്ചു, അഥവാ ഇവിടുത്തെ സംഘികളുടെ നിന്ന് പണം പിരിച്ചു, സംഘികൾ എന്തോ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് പണം കൊടുത്തു. അവസാനം നമ്മൾ നമ്മുടെ കാലങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കണ്ടു എന്ന് പറഞ്ഞില്ല, പണ്ട് ആരോ പറഞ്ഞു അത്രേ, ഭഗവാനെ എൻ്റെ മോൾക്കൊരു കുഞ്ഞിക്കാല് കാണണേ എന്ന് പ്രാർത്ഥിച്ചു. അവസാനം മോള് പ്രസവിച്ചു, ഒരെണ്ണം കുഞ്ഞിക്കാല്, മറ്റേ വലിയ കാല തഞ്ഞൊണ്ടിക്കാലായി മാറി എന്ന് പറഞ്ഞൊരു ആറ്റുനോറ്റത് പ്രസവിച്ചു പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ എന്തായി, ഗ്രഹിണി പിടിച്ചൊരു സാധനം. അങ്ങനെ ഒരു സാധനമാണ് പുറത്തു വന്നത്. പിന്നെ ആർസുകാർക്ക് പിന്നെ തല്ലാൻ പറ്റൂ, തല്ലി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയില്ല ഹായ് ഹായ് എന്ന് പറഞ്ഞാൽ അവർ ശരിക്കില്ലേ, അപ്പം അതിനും കഴിയില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇപ്പം അദ്ദേഹം പറയുന്നത്, ഇപ്പം കുറ്റപ്പെടുത്തുന്നത്, ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഇത്തരം ഈ ജോക്കർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഭരിക്കുന്നവരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, പഠിപ്പാടികളുണ്ട്, എല്ലാ മേഖലകളിലും ഗംഭീരന്മാരുണ്ട്. ആ മേഖലയിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ആളുകൾ കാടിനകത്ത് കുയില് പാടും, മനോഹരമാണ്. അതുപോലെ തന്നെ ഈ ആന ചിഹ്നം പിടിക്കും, ട്രംപറ്റ്, അതും മനോഹരമാണ്. സിംഹത്തിൻ്റെ ശബ്ദം, അത് മൈലുകൾക്കപ്പുറത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് കേൾക്കാം, അതും മനോഹരമാണ്. കുറുക്കനെന്ന് കുറുക്കനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, അപ്പോൾ കുറുക്കൻ എന്ത് ചെയ്യുക, കുറുക്കൻ ഇത് പറഞ്ഞ് ഊളന്മാരാണല്ലോ കുറുക്കന്മാർ, അവർ കൂക്കി വിളിക്കും, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ. അപ്പോൾ അവർക്ക് വേറൊന്നും പറ്റില്ല, യേശുദാസിന് പാടാൻ പറ്റും, പാടാനുള്ള മോഹമായിട്ട് ഞാൻ പുറപ്പെട്ടെന്നുണ്ടാവും, ആൾക്കാർ ചിലപ്പോൾ തല്ലിയെന്ന് വരും, അത്രമാത്രം. അയാൾ ഓടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അതുപോലെ ജോക്കർമാർ എല്ലായിടത്തും ഉണ്ട്. പിന്നെ സർക്കസ് രംഗത്ത് പോയി കഴിഞ്ഞാൽ ഈ കുഴിയിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ണുപൊത്തും. ഒരു മോട്ടോർ സൈക്കിളല്ല, 5-6 മോട്ടോർ സൈക്കിളൊക്കെ ഇങ്ങനെ പോണേ, നമ്മൾ കൂട്ടിയിടിക്കുമെന്ന് ചെയ്യും, അത് ഭയങ്കര സ്പീഡിലാണ്. എന്ന് പറഞ്ഞാൽ അതിന് ആൾക്കാരുണ്ട്, ട്രപ്പീസ് കളിക്കാരുണ്ട്, ഭാരദ്വഹനം ഭാരം ഉയർത്തുന്ന ആൾക്കാരുണ്ട്,
അതുപോലെ തന്നെ വിവിധ ആനകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ആ കൂട്ടത്തിലവിടെ ജോക്കർമാരും ഉണ്ടല്ലോ. അതുപോലെയാണ് കേരളത്തിൻ്റെ സാമൂഹിക രംഗത്തുള്ള കുറെ ജോക്കർമാർ വന്നിട്ടുണ്ട്. അതിൽ 99% RSS കാരാണ്, 99% BJP കാരാണ്, സംഘപരിവാറിൻ്റെ ആളുകളാണ്. TVയിൽ നമ്മൾ കാണാറുണ്ടല്ലോ, ശോഭാ സുരേന്ദ്രനെയും സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ അവർ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും ആരോ പറഞ്ഞു മാള രവീന്ദ്രൻ മരിച്ചുപോയി, എന്താ അതുകൊണ്ട് കുഴപ്പം, ജയതി ശ്രീകുമാറിന് അഭിനയിക്കാൻ പറ്റുന്നില്ല, എന്താ അതുകൊണ്ട് കുഴപ്പം, കുതിരവട്ടം പപ്പു മരിച്ചുപോയി, ഇന്നസെന്റ് ഇപ്പം അടുത്ത കാലത്ത് മരിച്ചുപോയി, പ്രിയങ്കരനായിട്ടുള്ള മാമുക്കോയ മരിച്ചുപോയി, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, നിങ്ങളൊക്കെ പോയാലും ഞങ്ങളെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ ഇവിടെ ആരുണ്ട്? ആരുണ്ട്? ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് കേട്ടോ. ഇവരെല്ലാവരും പോയാലും, മാമുക്കോയാണ് അവസാനം പോയത്, ഇവരെല്ലാവരും പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. മാമുക്കോയ പോയത് സങ്കടമാണ്, പക്ഷേ ഇന്ന് ഞങ്ങൾ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ ഉത്തരം നിങ്ങൾ തരണം. ആരുണ്ട്? ദിവസം വൈകുന്നേരം ചാനൽ തുറക്കുന്ന സമയത്ത് കാണാൻ കുറെ കോമാളികൾ, ജോക്കർമാർ വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ഇളിഭ്യൻ വർത്തമാനങ്ങൾ പറയുന്നതും മറ്റുള്ളവരെ നല്ല കിഴുക്ക് നല്ല പളങ്ങ് കെട്ടി ഓടിപ്പോകുന്നെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. ചിരിക്കാൻ പിന്നെ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണമെന്ന് പറഞ്ഞ പോലെ ചിരിക്കാൻ പിന്നെ എന്താ, ഇനിയിപ്പോൾ ജയതി ശ്രീമാൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ മാളരവിന്ദൻ്റെയും കുതിരട്ട് പപ്പുവിൻ്റെയും ഇന്നസെൻറ്റിൻ്റെയും മാമുക്കയുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവന്മാർ മാത്രം മാറി, ഏവന്മാർ, അത് നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. നമസ്കാരം.